ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 31, ഇന്നാണ് നമ്മുടെ ബേബിയുടെ ജന്മദിനം. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കുഞ്ഞുവാവനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മക്കൾക്ക് കുഞ്ഞുവാവനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ പോണ സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ടില്ല. അവൾക്ക് നോർമൽ ഡെലിവറി ആയിരുന്നില്ല, സിസേറിയൻ ആയിരുന്നു കേട്ടോ. കാരണം ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴേക്കും ബി പി കൂടുതലായി, അത് കാരണം കൊണ്ടാണ് സിസേറിയൻ ആയത്. വൈകിട്ടൊരു 4-4.5 ഒക്കെ ആയപ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ഞാനും അനിയറ്റിയും മക്കളും മാത്രമേ ഉള്ളൂ. ഉമ്മിയിപ്പൊക്കെ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഓട്ടോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ വൈകിട്ടൊരു 6-6 ഒക്കെ ആകുമ്പോഴാണ് തിയേറ്ററിൽ കയറ്റാന്ന് ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്താമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വന്ന പാടന്നെ ഉപ്പപ്പം ഞങ്ങൾ അന്ന വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടി വരുന്നവരെ ഈ കുട്ടികളൊക്കെ ഒപ്പാടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് ഉപ്പ. ഫസ്റ്റിലെ 7 മാസം വരെ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റലിൽ സന്ദീപ് സാറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നീട് 7-ാം മാസത്തിൽ അവളുടെ വീട്ടിലേക്ക് പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോയതിന് ശേഷം അവളുടെ വീട്ടിൽ നിന്ന് മണ്ണാർക്കാട് വരെ വരിക എന്നുള്ളത് ഒരുപാട് ലോങ് ആയതുകൊണ്ട് പെരിന്തൽമണ്ണ മുന്താസ് ക്ലിനിക്കൊക്കെ ചേഞ്ച് ആക്കി കേട്ടോ. കാരണം എൻ്റെ അനിയത്തിൻ്റെ ഡെലിവറിയൊക്കെ മുന്താസ് ക്ലിനിക്കിലായിരുന്നു, എൻ്റെത് മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് മാറ്റിയത് മുന്താസ് ക്ലിനിക്കാണ്, കാരണം അവിടെയാണ് ഒന്നുകൂടെ നമുക്ക് പരിചയമുള്ളത്. അങ്ങനെതാ ഇപ്പോൾ ഇവിടെ മുന്താസ് ക്ലിനിക്കിലാണ് കേട്ടോ അവളുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ കുഞ്ഞുവാവനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. എന്നാലും നാത്തൂന് ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് ആദ്യമൊന്നും അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റേതായൊരു ടെൻഷന്. അപ്പോൾ ഇതാ നമ്മൾ കുട്ടിക്ക് എന്ത് പേരിടണം, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എന്താ പേരിടാന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യായിരുന്നു. അപ്പോൾ അവൾ കുട്ടിക്കുള്ള പേരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടി ആയതിനു ശേഷമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ലാസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും അവളെ തിയേറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേഴ്സുമാരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി തിയേറ്ററിലോട്ട് കൊണ്ടുപോവുകയാണ്. സോനുട്ടി ബേബി ഹോൾഡറൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടീനെ കയ്യിൽ കിട്ടുന്നുള്ള ത്രില്ലിൽ ഓടിപ്പോണുണ്ട്. കുട്ടിയുടെ ആ ഒരു ബേബി ബെഡിങ് സെറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ആ ബേബി ഹോൾഡറിൽ കുട്ടീനെ കിടത്തുന്നത് സ്വപ്നം കണ്ടിരിക്കാൻ. ഓണൊക്കെ പ്രമാണിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂമൊക്കെ മുകളിലാണ്. ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ തിയേറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കുഞ്ഞുവാവക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബേബി വരുമ്പോഴേക്കും നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് ഇനായ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു അടിപൊളി ബേബി ബെഡിങ് സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇവയെല്ലാം തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. കുഞ്ഞു ബേബീസിനൊക്കെ വേണ്ടിയിട്ടുള്ളതല്ലേ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അവർ കൂടുതലായിട്ട് വാട്സപ്പ് ത്രൂ ആണ് ബിസിനസ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇവയെല്ലാം തന്നെ സെയിം കളറിലും പാറ്റേണിലും വരുന്ന ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു കളറ് സെലക്ട് ചെയ്തതായിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറിലും മോഡലിലും ഒക്കെ ചെയ്തു തരുന്നതാണ്. ആദ്യം നമുക്ക് ഈ ബാസ്ക്കറ്റിനകത്തുള്ള സാധനങ്ങൾ കാണാം. അപ്പോൾ ദാ ഇത് തൊട്ടിൽ തൂക്കിയിടാനുള്ള ഒരു സ്റ്റീലിൻ്റെ ഹോൾഡറാണ്. പിന്നെ ദാ ഒരു ന്യൂബോൺ ടോയ് ഉണ്ട്, കുട്ടിക്ക് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കൊടുക്കാനും കളിക്കാനൊക്കെ. പിന്നെ ഇത് ഒരു തൊട്ടിലിന് ചുറ്റുവിടാനുള്ള നെറ്റാണ് കേട്ടോ. അപ്പോൾ അതും ആ ഒരു കളറിലും പാറ്റേണിലും ഡിസൈനിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേബീനെ കിടത്താനുള്ള തൊട്ടില്. അപ്പോൾ ഈ തൊട്ടിലിന് ചുറ്റുവിടാനുള്ള മൊസ്കിറ്റോ നെറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ 2 പില്ലോസ് ഉണ്ട്. അപ്പോൾ ദാ ഈ ബാസ്ക്കറ്റിനകത്ത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സോണിറ്റി നേരത്തെ പിടിച്ചോണ്ട് പോയ ബേബി ഹോൾഡർ. അപ്പോൾ ഈ ഒരു ബേബി ബെഡ് സെറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ചായി. ഇത് കിട്ടിയപ്പം തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ് കേട്ടോ സോണിറ്റിക്ക് ഇതിൽ കുട്ടീനെ ഒന്ന് കിടത്തിയിട്ട് കാണാൻ. അപ്പോൾ കുട്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓന് ആദ്യം അത് എടുത്ത് ഓടിയിട്ടുണ്ട്. ഇതിൽ കുട്ടീനെ കിടത്തി എടുത്തു കഴിഞ്ഞാൽ ആർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ കുട്ടീനെ എടുക്കാൻ പറ്റും. പിന്നെ കുട്ടിക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ കിടക്കാൻ പറ്റും. അപ്പോൾ ദാ അങ്ങനൊരു ബേബി ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതൊരു ബെഡ് നെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ബെഡ് ഞാൻ കാണിക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ തൊട്ടിലിനകത്ത് കുട്ടീനെ കിടത്തുന്ന സമയത്ത് വിരിക്കാനുള്ള ഒരു ബെഡാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ ഒരു പില്ലോ കൂടെ ഉണ്ട്.
ഇതാണ് നമ്മുടെ ബേബി നെസ്റ്റ്. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ ഈ കുട്ടികൾക്ക് വാങ്ങിക്കുന്ന ബെഡ് ഏകദേശം ഒരു 90 വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അതിലും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ആ ഒരു എൻഡിലുള്ള കെട്ടുണ്ടല്ലോ, അത് അഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ വൈഡായിട്ട് നിൽക്കും, അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും. അപ്പോൾ അതാ ഈ ഒരു ബെഡിനെ കവർ ചെയ്യാനുള്ള നെറ്റാണ് കേട്ടോ ഇത്. ഈ നെറ്റിൻ്റെ എൻഡിൽ എലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ നെറ്റ് ഇതുപോലെ നമുക്ക് ബെഡ് കവർ ചെയ്ത് വെക്കാം. മൊത്തം 5 പ്രൊഡക്ട്സാണ് ഉള്ളത്. ന്യൂബോൺസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇവയെല്ലാം തന്നെ. മാത്രമല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലിലും അവരിത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് ഹോസ്പിറ്റൽ വിശേഷങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരാം. അങ്ങനെ വൈകിട്ട് നാത്തൂനെ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കുട്ടീനെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടക്ക് വേറെയും സിസേറിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ വിശക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെയും കൊണ്ട് അവിടെ അടുത്തന്നെയുള്ള ഒരു ബേക്കറിയിൽ വന്നതേനു. അപ്പോൾ അവർ മൂന്നുപേരും കൂടിയിട്ട് എന്ത് കുട്ടിയാന്നുള്ള കാര്യത്തിൽ അടി മടുക്കുന്നു കേട്ടോ. അങ്ങനെ സോനും നൈഷും ആൺകുട്ടിയിലും ഞാനും അനും പെൺകുട്ടിയിലും ഉറച്ചു നിന്നു. ഇനി ബാക്കി കുട്ടി ജനിച്ചിട്ട് കാണാം. മക്കള് ഉച്ചക്ക് ഫുഡ് കഴിച്ചിറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ഇവിടെ എത്തി വൈകുന്നേരം ആയപ്പോഴേക്കും ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ സിസേറിയൻ കഴിയുമ്പോഴേക്കും 8:30 ആവുമെന്ന് പറഞ്ഞപ്പോൾ അവരെയും കൂട്ടി ഇറങ്ങിയതായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ഈ ബേക്കറി ഉള്ളത്. അപ്പോൾ ഞാൻ മക്കളെയും കൂട്ടിയിട്ട് മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉപ്പാക്ക് ഒരു സമാധാനം ഇല്ലാണ്ട് അനിയനെ പറഞ്ഞു വിട്ടതായിരുന്നു ഞങ്ങളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ സമയം ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെയും കേസ് ഉള്ളതുകൊണ്ട് തന്നെ. സാധാരണ എൻ്റെയൊക്കെ സിസേറിയൻ്റെ ടൈമിൽ തിയേറ്ററിലോട്ട് കയറ്റി ഒരു അരമണിക്കൂറിനുള്ളിൽ എന്നെ കുട്ടീനെ കയ്യിൽ തരാറുണ്ട് എന്ന് ഉമ്മ പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. കാരണം വേറെയും കേസ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും ഡിലേ ആയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ മുന്നിലുള്ള കാത്തിരിപ്പുണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഞാൻ ഇതുപോലെ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ ഞാൻ അതിനകത്ത് പോയിട്ട് വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കണം ആ ഒരു ടൈമിലുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അനുഭവിക്കുമ്പോഴാട്ടോ മനസ്സിലാവുക. അതിനിടക്ക് 7:30 ആയപ്പോൾ അവളെ എല്ലാം റെഡിയാക്കി തിയേറ്ററിലോട്ട് സിസേറിയന് വേണ്ടിയിട്ട് കയറ്റണം ആ ഒരു ടൈമിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുട്ടിനെ കയ്യിൽ കിട്ടണ വരെയുള്ള ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ അല്ല അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ കൂടായിട്ട് അങ്ങനെ അൽഹംദുലില്ല 8:24 കുട്ടീനെ അവർ പുറത്തേക്ക് തന്നു. ബേബി ബോയ് ആണ് മാഷല്ലാ. അൽഹംദുലില്ല ഈ ഒരു ടൈമിലുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ ചെവിയിൽ മോൻ്റെ ബാപ്പ തന്നെ ബാങ്ക് വിളിച്ചു. അതിനുശേഷം ഉപ്പ മോൻ്റെ നാവിൽ സംസം വെള്ളം തൊട്ടു കൊടുത്തു. അൽഹംദുലില്ല എല്ലാം റാഹത്തായിരുന്നു. കുഞ്ഞും ഉമ്മയും ഒക്കെ സുഖമായിട്ടിരിക്കണു. നമ്മുടെ ഈ ഒരു വലിയ ഫാമിലിയിലുള്ള ഒരുപാട് പേര് കുഞ്ഞിനും ഉമ്മക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം. ഉമ്മയും കുഞ്ഞും അൽഹംദുലില്ല സുഖമായിട്ടിരിക്കണു. വീട്ടിലുള്ള ആൺകുട്ടികളൊക്കെ ഇനി ആൺകുട്ടി മതി എന്ന് പറഞ്ഞിട്ടും പെൺകുട്ടികളൊക്കെ ഇനി പെൺകുട്ടി മതി എന്ന് പറഞ്ഞിട്ടും കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ സോനു അവന് പറഞ്ഞതാ ശരി അതുകൊണ്ട് എക്സ്ട്രാ 2 മിഠായി വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. എന്നാണെങ്കിലും ഭയങ്കര സന്തോഷമായിക്കൊണ്ട് കേട്ടോ എല്ലാവർക്കും കുട്ടീൻ്റെ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ മാഷല്ലാ അത്രയും വരത്ത ആ ഒരു ടെൻഷനും വിഷമവും ഒക്കെ മാറി നമ്മളാ മുഖത്തുണ്ടാവണ ആ ഉള്ളിലുണ്ടാവണ ആ ഒരു സന്തോഷം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചതായിരിക്കാം. നൈഷുകുട്ടിക്ക് കുട്ടീനെ എത്ര കണ്ടിട്ടും മതിയാവണില്ല കേട്ടോ. അവൾക്ക് ആ മുഖത്ത് നല്ലൊരു ഉമ്മ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സമ്മതിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ്.
പിന്നെ നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറില്ലേ, എന്തിനാ കയ്യിൽ കറുത്ത ചരട് കെട്ടിക്കണെന്നുള്ളത്? അതെൻ്റെ ഉമ്മാൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. ഇപ്പം ദാ ഞങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ കയ്യിലും കറുത്ത നൂല് കെട്ടിയിട്ടുണ്ട്. കുട്ടികൾ ജനിച്ച പാടെ ഉമ്മ എല്ലാവരുടെ കയ്യിലും ഒരു കറുത്ത നൂല് കെട്ടി കൊടുക്കും. കുഞ്ഞിനെ തന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നാത്തൂനെ കാണിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ല ഞങ്ങളെല്ലാവരും കയറി കണ്ടു. റാഹത്താണ്, ഓളോക്കെയാണ്. ഫസ്റ്റ് സിസറിയും പഴഞ്ഞ ടൈമിൽ ഓൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ കുട്ടീനെ കണ്ടപ്പോൾ ആള് ഓക്കെ ആയി. അങ്ങനെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കുടുംബത്തിലോട്ട് ഒരു പുതിയ അതിഥി കൂടി വന്നിക്കുകയാണ്. മാഷല്ലാ, അൽഹംദുലില്ല. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് പോരാനേ തോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ കുഞ്ഞു ബേബീസിനെ കാണാൻ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ അല്ലേ. അല്ലെങ്കിലും ചെറിയ കുട്ടികളെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവില്ല ഈ ദുനിയാവിൽ. എന്തോ ഒരിടാ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖം കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷമാണ് മനസ്സിൽ. ഓരെ വിട്ട് പോവാനേ തോന്നില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അനിയത്തി അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കുട്ടീൻ്റെ കൂടെ നിന്നാലോ എന്ന് വരെ ചിന്തിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളെ കൂടെ ആറ് കുട്ടികൾ വേറെയും കൂടെ ഉള്ളതുകൊണ്ട് ഉപ്പ ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചാക്കി തന്നു. അപ്പോൾ രാത്രി ഒരു മണിയൊക്കെ ആയിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും കുട്ടികളുടെ അവസ്ഥ അതിലും കഷ്ടമായിരുന്നു. അവർക്ക് കുട്ടീനെ അവിടെ വിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോരാനേ തോന്നിട്ടുണ്ടായിരുന്നില്ല. കുട്ടീനെയും കഴിപ്പിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇവരൊന്നും സ്കൂള് വിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കാം, മാമി പ്രസവിച്ചോന്നാണ്. കാരണം അത്രയും എക്സൈറ്റ്മെൻറ്റോടിക്കനെ കാത്തിരിക്കുകയാണ് മാമിൻ്റെ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട്. എപ്പോഴും രാത്രിയായ കുട്ടീനെ പറ്റിയിട്ട് അവരുടെ സങ്കല്പങ്ങൾ ഇങ്ങനെ പറയൂ കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, സോന എപ്പോഴും ആൺകുട്ടി മതിയെന്നും അനും നെയ്ഷും പെൺകുട്ടി മതിയെന്നും പറഞ്ഞിരിക്കും. അങ്ങനെ അൽഹംദുലില്ല എന്നാണെങ്കിലും പുതിയ ആളും കൂടെ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും ലാസ്റ്റ് കുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടീനെ മര്യാദക്ക് അവിടെ കിടക്കാൻ ഇവർ സമ്മതിക്കൂല. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ ഉപ്പാനെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ. പിന്നെ ചിലരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പാനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോണതിന് മുന്നായിട്ട് ഉപ്പാൻ്റെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെ ദാ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. ഒരു കുട്ടി അയിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നു. ഈ കട 12 മണിയൊക്കെ ആകുമ്പോഴേ ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ. ഇത് അനിയനാണ് നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓന് കുട്ടീനൊക്കെ വാങ്ങി ബാങ്കൊക്കെ കൊടുത്ത് അവൻ അവിടെ സേഫ് ആക്കി വെച്ചിട്ട് വീണ്ടും കടയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ആഷിഖ് ഭായി, നമ്മുടെ ഈ കടയിലുള്ള പൊറോട്ട മേക്കറാണ്. മറ്റേ ആൾ മുസമ്മിൽ, ഇത് ഇവിടെയുള്ള അൽഫാം മേക്കറാണ്. ഇവരൊക്കെ നമ്മുടെ കടയിലെ ജോലിക്കാരാണെന്നുണ്ടെങ്കിലും ഉപ്പാക്ക് ഇവരൊക്കെ മക്കളെ പോലെയാണ് കേട്ടോ. അവരെ ശാസിക്കുകയും ചെയ്യും സ്നേഹിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഇതാ അവരൊക്കെ അവിടെ കാര്യമായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള അൽഫാമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് പെരിന്തൽമണ്ണ തണ്ണീർപ്പന്തൽ പാതാക്കര PTM കോളേജിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ. അതായത് സിറ്റി വേൾഡ് ഫർണിച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അങ്ങനെ താ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പെപ്പർ ചിക്കനും അൽഫാമും പൊറോട്ടയും ബിരിയാണിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഉപ്പ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അനിയന് ഇവരെ 6 പേരെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടൂല, എന്തെങ്കിലുമൊക്കെ കാട്ടി കരയിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ എപ്പോഴും പറയും ഇന്നുമാമക്കൊരു കുട്ടി വന്നാൽ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ കുട്ടികൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നുമാമയുടെ കുട്ടി വന്നിക്കണു, ഇനി ഞങ്ങളെ കാട്ടിയാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും.